അരി പഞ്ചസാര മണ്ണെണ്ണ തുടങ്ങി റേഷൻ സാധനങ്ങൾ ഇനി ബസ്സുകൾ വഴി ലഭിക്കും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ റേഷൻ ഷോപ്പ് ഓൺ വീൽസ് എന്ന പദ്ധതിയാണ് കെ എസ് ആർ ടി സി വഴി നടപ്പാക്കാൻ ഭക്ഷ്യ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മലയോര മേഖലകളിലേക്കും തീരദേശ മേഖലകളിലേക്കും റേഷൻ സാധനങ്ങൾ കെ എസ് ആർ ടി സി ബസ് വഴി എത്തിക്കാനാണ് നീക്കവും സി സ്വീകരിക്കുകയായിരുന്നു ഇതിനായി ബസ്സുകൾ രൂപമാറ്റം ചെയ്യാനും ഡ്രൈവർമാരെ വിട്ടു നൽകാനും തയ്യാറാണെന്ന് അറിയിച്ചു ആദിവാസി ഉൾപ്രദേശങ്ങളിലേക്കും ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കാൻ വാഹന സംവിധാനമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് അധികൃതർ പറയുന്നു എല്ലാ ജില്ലകളിലേക്കും ഒരു ബസ് എന്ന രീതിയിൽ പദ്ധതി തുടങ്ങാനാണ് സപ്ലൈസ് വകുപ്പ് ആലോചിക്കുന്നത് സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളായി ഏതാനും കെഎസ്ആർടിസി ബസ്സുകളെ മാറ്റാനും സാധ്യതയുണ്ട് റേഷൻ ഷോപ്പ് ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ ഭാഗമായി വ്യവസ്ഥകൾ ചെലവുകൾ എന്നിവ സംബന്ധിച്ച് ഗതാഗത വകുപ്പുമായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചർച്ച നടത്തിയെന്നും കെ എസ് ആർ ടി സി ബസ് ഉപയോഗിച്ചുള്ള വിതരണം സൗകര്യപ്രദമായ വ്യവസ്ഥയിലാണെങ്കിൽ ഇത് നടപ്പാക്കുന്നത് ആലോചിക്കാമെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അതേസമയം നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് സർക്കാർ അതിനായി കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഫിഷ് ബൂത്തുകൾ സ്ഥാപിക്കാനുള്ള നീക്കവും ഗതാഗത ഫിഷറീസ് വകുപ്പുകൾ നടത്തിവരുന്നു അഞ്ചു വർഷത്തിലേറെ പഴക്കമുള്ള അഞ്ഞൂറിലേറെ ബസ്സുകളാണ് കെ എസ് ആർ ടി സിയിലുള്ളത് ഇവയുടെ രൂപമാറ്റം വരുത്തി ഫിഷ് ബൂത്തുകളാക്കി സ്ത്രീകൾക്ക് വഴിയോര മീൻ വില്പനയ്ക്കായി നൽകാനാണ് ഉദ്ദേശിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ പഴയ ബസ്സുകളിലെ സീറ്റുകളും യന്ത്രഭാഗങ്ങളും മറ്റും മാറ്റി ബസിന്റെ രൂപമാറ്റം വരുത്തിയായിരിക്കും ഇവ മീൻ കച്ചവടത്തിനായി നൽകുന്നത് രൂപമാറ്റം അടക്കമുള്ള ജോലികൾ കെ എസ് ആർ ടി സി ആയിരിക്കും ചെയ്യുന്നത് അതിനായുള്ള ചിലവ് വഹിക്കുന്നതാകട്ടെ ഫിഷറീസ് വകുപ്പായിരിക്കും മിൽമ ബൂത്ത് പോലെ ഏകീകൃത നിറവും പേരുമായിരിക്കും മീൻ കച്ചവടത്തിനായി നൽകുന്ന കെ എസ് ആർ ടി സി വണ്ടികൾക്ക് നൽകുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡുകൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈ മീൻ വണ്ടി കാണാനും കഴിയും ഫിഷറീസ് വകുപ്പിന്റെ ആവശ്യത്തിനനുസരിച്ച് ബസ്സുകൾ കൈമാറ്റം ചെയ്യുകയും ചെയ്യും ഉപയോഗശൂന്യമായ ബസ്സുകൾ നശിച്ചു പോകാതെ പുനരുപയോഗിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ടിക്കറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് അതേസമയം ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ടിക്കറ്റ്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മാലിന്യം നീക്കം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു നഗരസഭകളിലെയും കോർപ്പറേഷനുകളിലെയും പഞ്ചായത്തുകളിലെയും മാലിന്യം നീക്കം ചെയ്യുന്ന വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി ഏറ്റെടുക്കുമെന്നും ഡ്രൈവർമാരെ നൽകുമെന്നുമാണ് മാനേജ്മെന്റ് അറിയിക്കുന്നത് ഉപയോഗശൂന്യമായ ബസ്സുകൾ മാലിന്യ നീക്കത്തിന് അനുയോജ്യമായ വിധത്തിൽ മാറ്റിയെടുത്ത് നൽകാമെന്നും മാനേജ്മെന്റ് അറിയിച്ചു എന്നാൽ ഇത് ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന നിലപാടിലായിരുന്നു ചില തൊഴിലാളി സംഘടനകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങളുടെ പരിപാലനം ഏറെ ചെലവുള്ളതാണ് കെ എസ് ആർ ടി സിക്ക് സ്വന്തമായി വർക്ക്ഷോപ്പുകൾ ഉള്ളതിനാൽ അറ്റകുറ്റപ്പണി നടത്താനും സാധിക്കും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ആവശ്യത്തിന് ഡ്രൈവർമാരില്ല അധികം ഡ്രൈവർമാരുണ്ട് കോവിഡ് വ്യാപനത്തെ തുടർന്ന് സർവീസുകൾ കുറച്ചതിനാൽ ജോലി ഇല്ലാതിരിക്കുന്ന ജീവനക്കാരെ ഒഴിവാക്കണമെന്ന് അടുത്തിടെ മാനേജ്മെന്റ് തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ജോലിയില്ലാത്തവരിൽ സന്നദ്ധ അറിയിക്കുന്നവരെ മാലിന്യ നീക്കത്തിന് നിയോഗിക്കാനാണ് നീക്കവും കെ എസ് ആർ ടി സിയിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടിയും വരില്ല മാലിന്യ നീക്കത്തിന് നിയോഗിക്കുന്നവർക്ക് അധിക ബത്തയും പഞ്ചായത്തുകൾ നൽകുന്നുണ്ട് മാലിന്യം കയറ്റുന്ന വാഹനങ്ങൾ ഓടിക്കാൻ മാത്രമാണ് ഡ്രൈവർമാരെ നിയോഗിക്കുന്നത് ഇവരെ മാലിന്യം നീക്കം ചെയ്യാൻ നിയോഗിക്കുന്ന രീതിയിലെ പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും കോർപ്പറേഷൻ അറിയിച്ചു അതേസമയം കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർ മാലിന്യ വാഹനങ്ങൾ ഓടിക്കണോ എന്ന ചോദ്യമാണ് യൂണിയനുകൾ ഉയർത്തുന്നത് ഏതായാലും ആ പൂതിയങ്ങ് മനസ്സിൽ വെച്ചേരെന്ന് പറഞ്ഞ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയനും രംഗത്തെത്തിയിരുന്നു സർക്കാരിന് കോടികളുടെ ലാഭം ഉണ്ടാക്കുന്ന പദ്ധതിയാണ് ഒരു കൂട്ടം യൂണിയൻ തൊഴിലാളികൾ തകർക്കാൻ ലക്ഷ്യമിടുന്നു എന്നതാണ് സാരം ന്യൂസ്